1993 June 1, പോർട്ട് വൈനിമി, കാലിഫോർണിയ. അന്ന് രാവിലെ 7:47 അമേരിക്കൻ എമർജൻസി നമ്പറിലേക്കൊരു ഫോൺ കോൾ വന്നു. ആന്റണി റോഡ്രിഗസ് എന്ന വ്യക്തിയാണ് വിളിച്ചത്. തന്റെ എക്സ് വൈഫ് നോർമ റോഡ്രിഗസ് അവരുടെ വീടിനകത്ത് മരിച്ചു കിടക്കുന്നുവെന്നും എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തണമെന്നുമാണ് ആന്റണി പറഞ്ഞത്. ഏതാനും മിനിറ്റുകൾക്കകം പോർട്ട് വൈനിമി പോലീസ് നോർമയുടെ വീട്ടിലെത്തി. ആ സമയം ആന്റണി റോഡ്രിഗസ്, അയാളുടെ കസിൻ ഹെക്ടർ, നോർമയുടെയും ആന്റണിയുടെയും രണ്ട് ആൺകുട്ടികൾ എന്നിവരായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. പോലീസ് വീടിനകത്ത് കയറി നോക്കിയപ്പോൾ ലിവിംഗ് റൂമിൽ ശരീരം മുഴുവൻ സിൽവർ കളറിലുള്ള ഡക് ടേപ്പ് കൊണ്ട് പൊതിഞ്ഞ് ഒരു മമ്മിയെ കാണാൻ എങ്ങനെയാണോ ഉണ്ടാവുക, അതുപോലെയായിരുന്നു നോർമയുടെ ഡെഡ് ബോഡി കിടന്നിരുന്നത്. നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭർത്താവുമായി പിരിഞ്ഞ് തന്റെ രണ്ട് ആൺമക്കളുമായിട്ടായിരുന്നു നോർമ ജീവിച്ചു വന്നിരുന്നത്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്നുള്ള നോർമയുടെ മരണം അവളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒരുപോലെ ഞെട്ടിച്ചു കളഞ്ഞു. നോർമയുടെ ദുരൂഹ മരണത്തിൽ എല്ലാവരും ഒരുപോലെ സംശയിച്ചിരുന്നത് ആന്റണി റോഡ്രിഗസിനെയായിരുന്നു. ഡെഡ് ബോഡി ആദ്യം കണ്ടതും അത് പോലീസിൽ ഇൻഫോം ചെയ്തതും ആന്റണിയാണ്. എക്സ് വൈഫിന്റെ വീട്ടിലേക്ക് തന്റെ കസിനുമായി എന്തിനു വേണ്ടിയാണ് ആന്റണി എത്തിയത്? ഇത് പോലീസുകാരിലും സംശയമുണ്ടാക്കി. യഥാർത്ഥത്തിൽ എന്തായിരുന്നു നോർമ റോഡ്രിഗസിന് സംഭവിച്ചത്? ആരായിരുന്നു അവരുടെ കൊലപാതകത്തിന് പിന്നിൽ? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. November 16 ടെക്സാസിലെ മെർസിഡീസ് എന്ന ചെറുപട്ടണത്തിലാണ് നോർമ ഗാർഷ്യ ജനിച്ചത്. മെക്സിക്കൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള 90% ആളുകളും സ്പാനിഷ് ലാംഗ്വേജ് ആയിരുന്നു സംസാരിച്ചിരുന്നത്. മിക്കവാറും പേരും അഗ്രികൾച്ചറൽ സെക്ടറിൽ വർക്ക് ചെയ്തിരുന്നവർ. ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉൾപ്പെടെ 9 പേരടങ്ങുന്ന വലിയൊരു കുടുംബമായിരുന്നു നോർമയുടേത്. നോർമയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് കുടുംബം ടെക്സാസിൽ നിന്നും കാലിഫോർണിയയിലെ ഓക്സ്നാർഡ് സിറ്റിയിലേക്ക് താമസം മാറ്റിയത്. 1980 ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ നോർമ ഉപരിപഠനത്തിനായി ഓക്സ്നാർഡിൽ തന്നെയുള്ള ഒരു ലോക്കൽ കോളേജിലാണ് ജോയിൻ ചെയ്തത്. കാരണം ഫാമിലിയുമായി അകന്നു നിൽക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. കോളേജ് പഠനകാലത്താണ് നോർമ ആന്റണി റോഡ്രിഗസിനെ പരിചയപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ ഇരുവരും അടുപ്പത്തിലാവുകയും ചെയ്തു. 1982 March 6 ആന്റണി റോഡ്രിഗസും നോർമയും വിവാഹം കഴിച്ച് ഒരുമിച്ചുള്ള ജീവിതം ആരംഭിച്ചു. 83 ഇരുവരുടെയും ആദ്യത്തെ മകനായ ആൻഡ്രൂ ജനിച്ചു. 89 രണ്ടാമത്തെ മകനായ ഓസ്റ്റിനും. ആദ്യമെല്ലാം വളരെ സന്തോഷകരമായിട്ടായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിരുന്നതെങ്കിലും പതിയെ പതിയെ സാമ്പത്തിക പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങി. ഈ സമയങ്ങളിലൊന്നും നോർമ ജോലിക്ക് പോയിരുന്നില്ല. എന്നാൽ ഇങ്ങനെ പോയാൽ ഭാവിയിൽ മക്കൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ പോലും നൽകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ നോർമ ഒരു ലോക്കൽ സ്റ്റോറിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലിയിൽ പ്രവേശിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഓക്കെയായി വരുമ്പോഴേക്കും അവരുടെ ദാമ്പത്യ ജീവിതം തകർച്ചയുടെ വക്കിലായി. അതിനോടകം കടുത്ത മദ്യപാനിയായി മാറിയിരുന്ന ആന്റണി എല്ലാ ദിവസവും നോർമയുമായി വഴക്കിടാൻ തുടങ്ങി. ആ വഴക്ക് ദേഹോപദ്രവത്തിലേക്കും കടന്നു. ഫാമിലിയുമായി വളരെ അറ്റാച്ചായി ജീവിച്ചിരുന്ന നോർമയ്ക്ക് ഒരു സിംഗിൾ മദറായി ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം അവർ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിച്ചില്ല. പക്ഷേ ആന്റണിയുടെ ഉപദ്രവത്തെക്കുറിച്ചെല്ലാം നോർമ അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു. ആന്റണിയെ ഡിവോഴ്സ് ചെയ്ത് മാറി താമസിക്കാൻ അവർ നിരവധി തവണ ഉപദേശിച്ചുവെങ്കിലും കുട്ടികളെ മാത്രം ആലോചിച്ചാണ് അവളത് വേണ്ട വെച്ചത്. എന്നാൽ ആന്റണി കുടിച്ചിട്ട് വന്ന് കുട്ടികളെയും ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ നോർമ അവരുടെ രണ്ടു മക്കളുമായി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി. പോർട്ട് വൈനിമിയിലുള്ള നോർമയും കുട്ടികളും താമസിക്കുന്ന വീട്ടിൽ നിന്നും ആന്റണി റോഡ്രിഗസിന്റെ വീട്ടിലേക്ക് 10 മിനിറ്റ് നേരം യാത്ര ചെയ്യേണ്ട ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുമിച്ചുള്ള താമസം അവസാനിപ്പിച്ചുവെങ്കിലും നോർമ തുടക്കത്തിൽ ഡിവോഴ്സിന് തയ്യാറായിരുന്നില്ല. എന്നെങ്കിലും ആന്റണിയുടെ സ്വഭാവം മാറുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. എന്നാൽ തുടർന്നുള്ള 2 വർഷങ്ങളിലും ആന്റണിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും കാണാതായതോടെ ഇരുവരും ഡിവോഴ്സായി. എന്നാൽ കുട്ടികളോട് അയാൾ അടുപ്പം കാണിച്ചു തുടങ്ങി. പലപ്പോഴും മൂത്ത മകൻ ആൻഡ്രൂ അച്ഛനോടൊപ്പം പോയി താമസിക്കുമായിരുന്നു. അതിന് നോർമ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാറുമില്ല. സിംഗിൾ മദറായുള്ള നോർമയുടെ ജീവിതം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. പലപ്പോഴും ഓവർ ടൈം ഡ്യൂട്ടിയെടുത്താണ് അവർ ജീവിത ചെലവുകൾക്കുള്ള പണം കണ്ടെത്തിയിരുന്നത്. ഇങ്ങനെയിരിക്കെ 1993 March നോർമ ഡാനിയലിനെ പരിചയപ്പെടുന്നത്. ഒരു മെക്കാനിക്കായിരുന്ന ഡാനിയൽ ഫുട്ബോൾ പരിശീലകനുമായിരുന്നു. ചിൽഡ്രൻസ് ലീഗിൽ നോർമയുടെ മകൻ ആൻഡ്രൂ അംഗമായ ടീമിന്റെ കോച്ചായിരുന്നു ഡാനിയൽ. അങ്ങനെയാണ് നോർമ ഡാനിയലിനെ പരിചയപ്പെട്ടത്.
പിന്നീടുള്ള പല ദിവസങ്ങളിലും അവർ ബീച്ചിലും പാർക്കിലുമെല്ലാം വെച്ച് കണ്ടു. നോർമിയുടെ രണ്ടു മക്കളുമായി ഡാനിയൽ പെട്ടെന്ന് അടുപ്പത്തിലായി. ആന്റണിയുമായുള്ള ഡിവോഴ്സിനു ശേഷം തനിച്ചു താമസിച്ചിരുന്ന നോർമയ്ക്ക് ഡാനിയലിന്റെ സാന്നിധ്യം ആശ്വാസം നൽകി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇരുവരും ഇഷ്ടത്തിലായി. തങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തുമെന്ന് നോർമയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ സുഹൃത്തുക്കളോടും ഫാമിലി മെമ്പേഴ്സിനോടുമെല്ലാം ഡാനിയലുമായുള്ള അടുപ്പത്തെക്കുറിച്ച് അവൾ പറഞ്ഞിരുന്നു. നോർമയുടെ സമാധാന ജീവിതം മാത്രം ആഗ്രഹിച്ചിരുന്ന അവരെല്ലാവരും ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ഡാനിയൽ നോർമയുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറി. എക്സ് ഗേൾഫ്രണ്ടുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായതിനെ തുടർന്ന് അവളെ വിവാഹം കഴിക്കുന്നതിനു വേണ്ടിയാണ് ഡാനിയൽ നോർമയുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറിയത്. ഡാനിയലിന്റെ പെട്ടെന്നുള്ള ഈ തീരുമാനം നോർമയെ മാനസികമായി തളർത്തിയെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തനിക്കൊരു പ്രശ്നവുമില്ല എന്നും മക്കളോടൊപ്പം സന്തോഷത്തോടെ തന്നെയാണ് താൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്നും ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും ബോധ്യപ്പെടുത്തുന്നതിനായി വീട്ടിൽ വെച്ച് ഒരു ബാർബിക്യൂ പാർട്ടി നടത്താൻ നോർമ തീരുമാനിച്ചു. May 29 ആ പാർട്ടി നടന്നത്. അതായത് നോർമയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് 3 ദിവസങ്ങൾക്ക് മുൻപ്. നോർമയുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ് തുടങ്ങിയവരെല്ലാം അന്ന് ആ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. ബ്രേക്കപ്പ് ആയതിന്റെ മാനസിക പ്രയാസങ്ങൾ നോർമയ്ക്കുള്ളതായി അവർക്കാർക്കും ഫീൽ ചെയ്തിരുന്നില്ല. ആ പാർട്ടിക്കിടയിൽ അവൾ അത്രയും ഹാപ്പിയായിരുന്നു. May 31 വൈകുന്നേരം ആൻഡ്രിയു അച്ഛന്റെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ ആന്റണി അവനെ തിരിച്ചുകൊണ്ടാക്കാമെന്ന് വാക്കുകൊടുത്തിരുന്നു. അതിനാൽ രാത്രി അച്ഛന്റെ വീട്ടിലായിരുന്നു ആൻഡ്രിയു താമസിച്ചിരുന്നത്. അന്ന് രാത്രി നോർമയും 4 വയസ്സുള്ള ഓസ്റ്റിനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം രാവിലെയോടെ ആന്റണി അദ്ദേഹത്തിന്റെ കസിനായ ഹെക്ടറിനെയും വിളിച്ച് ആൻഡ്രിയുവിനെ തിരിച്ചുകൊണ്ടാക്കാനായി നോർമയുടെ വീട്ടിലെത്തിയ സമയത്താണ് അവളെ മരിച്ച നിലയിൽ കണ്ടതും പോലീസിൽ വിവരമറിയിച്ചതും. പോർട്ട് വൈനിമി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ലിവിംഗ് റൂമിൽ ദേഹം മുഴുവൻ ഡക്ട് ടേപ്പ് കൊണ്ട് ചുറ്റിയ നിലയിലായിരുന്നു ഡെഡ് ബോഡി കിടന്നിരുന്നത്. മൂക്കിന്റെയും വായുടെയും ഭാഗത്തുള്ള ടേപ്പ് പറിച്ചു മാറ്റാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ആ ഡെക് ടേപ്പ് മുഴുവൻ റിമൂവ് ചെയ്ത പോലീസ് നോർമയുടെ മരണം സ്ഥിരീകരിച്ചു. അവളുടെ ദേഹത്ത് മറ്റു പരുക്കുകളോ ചോരപ്പാടുകളോ ഒന്നും കാണുന്നില്ല. എന്നാൽ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ടുള്ളതിനാൽ റേപ്പ് നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ വ്യക്തമാവൂ. ആ വീട്ടിലേക്ക് ആരും അതിക്രമിച്ചു കയറി വന്നതിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും മോഷണം പോയിട്ടുമില്ല. ഇതിൽ നിന്നും കില്ലർ നോർമയുടെ പരിചയക്കാരനാണെന്നും മോഷണ ശ്രമമല്ല കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുമുള്ള നിഗമനങ്ങളിലേക്ക് ഡിറ്റക്റ്റീവ്സ് എത്തിച്ചേർന്നു. ഫോറൻസിക് എക്സ്പേർട്ടുകൾ ക്രൈം സീൻ അരിച്ചുപെറുക്കി പരിശോധിച്ചെങ്കിലും ഒരു തുള്ളി രക്തം പോലും ആ വീട്ടിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ നോർമയുടെ ദേഹത്ത് ചുറ്റിയിരുന്ന ഡക് ടേബിൾ നിന്നും കുറച്ച് ഫിംഗർ പ്രിന്റ്സ് ലഭിച്ചു. പരിശോധനയിൽ അത് ആന്റണിയുടെ കസിൻ ഹെക്ടറിന്റെയാണെന്ന് മനസ്സിലായി. എന്നാൽ നോർമയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നുവെന്നും അങ്ങനെയാണ് ഫിംഗർ പ്രിന്റ് ആ ടേപ്പിൽ പതിഞ്ഞത് എന്നുമാണ് ഹെക്ടർ പറഞ്ഞത്. ഡെഡ് ബോഡി കണ്ട കാര്യം ആദ്യം പോലീസിനെ വിളിച്ചറിയിച്ചത് ആന്റണിയാണ്. അതുകൊണ്ടുതന്നെ പോലീസ് ആന്റണിയെ വിശദമായി ചോദ്യം ചെയ്തു. ആന്റണി കണ്ട കാര്യങ്ങൾ മുഴുവൻ പോലീസുകാരോട് പറഞ്ഞു. തലേ ദിവസം വീട്ടിൽ വന്ന മകൻ ആൻഡ്രൂവിനെ തിരിച്ചുകൊണ്ടാക്കാൻ വേണ്ടിയാണ് ആന്റണിയും കസിനായ ഹെക്ടറും ചേർന്ന് ആ വീട്ടിലെത്തിയത്. വീടിനകത്തേക്ക് കയറി ചെന്ന ആൻഡ്രൂവിന്റെ നിലവിളി കേട്ടതോടെയാണ് ആന്റണിയും ഹെക്ടറും ആ വീടിനകത്തേക്ക് പോയത്. നോക്കുമ്പോൾ ഡക് ടേപ്പ് കൊണ്ട് പൊതിഞ്ഞ നിലയിലുള്ള ഒരു സ്ത്രീ ലിവിംഗ് റൂമിൽ കിടക്കുന്നു. ഇവരുടെ നിലവിളി കേട്ട് റൂമിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഓസ്റ്റിൻ എഴുന്നേറ്റ് പുറത്തു വന്നു. എന്നാൽ നോർമയെ അവിടെ എവിടെയും കാണുന്നുമില്ല. ഇതോടെ നോർമ തന്നെയാണ് ലിവിംഗ് റൂമിൽ കിടക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. ഒരുപക്ഷെ നോർമയ്ക്ക് ജീവനുണ്ടെങ്കിലോ എന്നുള്ള പ്രതീക്ഷയിൽ ഹെക്ടർ അവളുടെ മൂക്കിന്റെയും വായുടെയും ഭാഗത്തുള്ള ടേപ്പുകൾ പറിച്ചു മാറ്റി. എന്നാൽ അവൾ ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നില്ല. നോർമ മരിച്ചു എന്ന് ഉറപ്പായതോടെയാണ് 7:47 ആന്റണി എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞത്. അച്ഛൻ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് ഈ സംഭവങ്ങളുടെ ദൃക്സാക്ഷിയായ ആൻഡ്രൂവും മൊഴി കൊടുത്തു. എന്നാൽ നോർമയുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സുമെല്ലാം കില്ലർ ആന്റണി തന്നെയാണെന്നാണ് ഉറച്ചു വിശ്വസിച്ചിരുന്നത്. ഇരുവരും പിരിഞ്ഞു താമസിക്കുകയാണെങ്കിലും നോർമ മറ്റൊരു പാർട്ട്ണറിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആന്റണിക്ക് ഇഷ്ടമായിരുന്നില്ല. അതിന്റെ പ്രതികാരമായി കൊലപാതകം നടത്തുകയായിരുന്നു എന്നും താനല്ല കില്ലറെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നതിനു വേണ്ടി ഹെക്ടറുമായി ആ വീട്ടിൽ വന്ന് നാടകം കളിക്കുകയായിരുന്നു എന്നും നോർമയുടെ പാരന്റ്സ് ആരോപണം ഉന്നയിച്ചു. ഈ ആരോപണം നിസാരമായി തള്ളിക്കളയാൻ പോലീസിന് കഴിയില്ല. ഇതോടെ ഇരുവരെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ പോലീസ് തീരുമാനിച്ചു. ആന്റണിയും ഹെക്ടറും നുണപരിശോധനയിലും വിജയിച്ചതോടെ ഇരുവരെയും സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. ഇതേസമയം നോർമയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. റേപ്പ് നടന്നിട്ടില്ല, കഴുത്തു ഞെരിച്ചതാണ് മരണകാരണം. കൊലപാതകത്തിന് ശേഷമാണ് നോർമയുടെ ദേഹത്ത് ഡക്ട് ടേപ്പ് ചുറ്റിയിരിക്കുന്നത്.
അതുപോലെ തലേ ദിവസം രാത്രി 10 മണിക്ക് മുൻപ് തന്നെ കൊലപാതകം നടന്നിട്ടുണ്ടാവുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. നോർമയുടെ നഖങ്ങൾക്കിടയിൽ നിന്നും കില്ലറിന്റെ സ്കിന്നിന്റെ ഭാഗങ്ങളാണെന്ന് തോന്നിക്കുന്ന ചില തെളിവുകൾ ലഭിച്ചിരുന്നുവെങ്കിലും 1990s ഡി എൻ എയുമായി ബന്ധപ്പെട്ടുള്ള ടെക്നോളജീസ് ഒന്നും അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ലാത്തതിനാൽ അന്ന് തെളിവുകൊണ്ട് കാര്യമായ ഫലമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. നോർമയുടെ പരിചയക്കാരെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. അവളുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഇതോടെയാണ് കൊലപാതകം നടക്കുന്നതിന് 3 ദിവസങ്ങൾക്ക് മുൻപ് നോർമ അവളുടെ വീട്ടിൽ വെച്ച് ഒരു ബാർബിക്യൂ പാർട്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചത്. അന്ന് ആ പാർട്ടിയിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ പോലീസ് അവരെ എല്ലാവരെയും ചോദ്യം ചെയ്തു. എന്നാൽ കാര്യമായൊരു ലീഡും ലഭിച്ചില്ല. കേസ് അന്വേഷണം എങ്ങുമെത്താതെ വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഡിറ്റക്റ്റീവ്സിന് ചില സംശയങ്ങൾ തോന്നാൻ തുടങ്ങിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 31st രാത്രി 10 മണിക്ക് മുൻപെങ്കിലും കൊലപാതകം നടന്നിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. ആ സമയം കില്ലറിനെയും നോർമയെയും കൂടാതെ ആ വീട്ടിലുണ്ടായിരുന്നത് നോർമയുടെ 4 വയസ്സുള്ള മകൻ ഓസ്റ്റിനാണ്. ഒരുപക്ഷെ ഓസ്റ്റിൻ ആ സമയം ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവൻ കില്ലറിനെ നേരിട്ട് കണ്ടിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓസ്റ്റിന് മാത്രമേ ഈ കേസിലൊരു ബ്രേക്ക് ത്രൂ നൽകാൻ കഴിയൂ. എന്നാൽ 4 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയിൽ നിന്നും എങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുമെന്നുള്ളതാണ് അടുത്ത വെല്ലുവിളി. ഇതോടെ ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ ഓസ്റ്റിനിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോലീസ് തീരുമാനിച്ചു. ഓസ്റ്റിൻ പറഞ്ഞത് കേട്ട് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കറുത്ത നിറമുള്ള ഒരാളുമായി അമ്മ വഴക്കിട്ടുവെന്നും അയാളെ കോറി എന്നാണ് അമ്മ വിളിച്ചത് എന്നും അയാൾ അമ്മയുടെ തലയിൽ ടേപ്പ് ചുറ്റുന്നത് കണ്ടു എന്നുമാണ് ഓസ്റ്റിൻ ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് സ്റ്റോറി മൊത്തത്തിൽ ചേഞ്ചായി. വാറൻ എന്നൊരാൾ രാത്രി പുറകുവശത്തെ ഡോർ വഴി വീടിനകത്ത് കയറി വന്നുവെന്നും അയാൾ അമ്മയെ ഉപദ്രവിച്ചു എന്നുമാണ് ഓസ്റ്റിൻ പിന്നീട് പറഞ്ഞത്. ചൈൽഡ് സൈക്കോളജിസ്റ്റിനോട് ഓസ്റ്റിൻ പറഞ്ഞ 2 പേരുകൾ കോറി ആൻഡ് വാറൻ. ഇരുവരും നോർമയുടെ കൂടെ ജോലി ചെയ്തിരുന്നവരാണ്. അതിൽ തന്നെ വാറൻ എന്ന വ്യക്തി നോർമ നടത്തിയ ബാർബിക്യൂ പാർട്ടിയിലും പങ്കെടുത്തിരുന്നു. ഇതോടെ ഇരുവരെയും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. കോറി ഡേവിസിനെയാണ് ആദ്യം ചോദ്യം ചെയ്തത്. ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ നോർമയുടെ വീട്ടിലേക്ക് പോവാറുണ്ട് എന്നല്ലാതെ അവളുടെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നാണ് കോറി ഡേവിസ് പറഞ്ഞത്. ഇത് പറയുന്ന സമയത്ത് അയാൾ നന്നായി പേടിച്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു. എന്നാൽ അതിനോടകം വാറിനെതിരായ ചില നിർണായക മൊഴികൾ പോലീസുകാർക്ക് ലഭിച്ചു. നോർമയുടെ ഫ്രണ്ടായിരുന്ന ബിയാട്രിസ് ആണ് ആ മൊഴി നൽകിയത്. അതായത് വാറന് നോർമയോട് അടുപ്പമുണ്ടായിരുന്നു. ഒത്തിരി തവണ അവൻ ഡേറ്റിന് പോവാനായി നോർമയെ ക്ഷണിച്ചിട്ടുള്ളതാണ്. എന്നാൽ അപ്പോഴെല്ലാം നോർമ ആ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തത്. നോർമ നടത്തിയ ബാർബിക്യൂ പാർട്ടിയിൽ പോലും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായാണ് വാറൻ എത്തിയത്. വീട്ടിൽ കയറി വന്ന വ്യക്തിയെ അപമാനിക്കരുത് എന്ന് കരുതിയാണ് നോർമ അവനോട് ഒന്നും പറയാതിരുന്നത്. ആ പാർട്ടിക്കിടയിൽ വാറൻ മോശമായ രീതിയിലൊന്നും പെരുമാറിയിരുന്നില്ലെങ്കിലും ഗസ്റ്റുകളെല്ലാം പോയതിനു ശേഷം അവസാനമാണ് വാറൻ ആ വീട്ടിൽ നിന്നും പോയത്. അടുത്ത ദിവസം അതായത് 31st ബിയാട്രിസ് നോർമയെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴും വാറൻ പ്രത്യേകിച്ച് ശല്യമൊന്നും ഉണ്ടാക്കിയില്ല എന്നും കുറച്ചുനേരം കുട്ടികളോടൊപ്പം ടി വി കണ്ടിരുന്നതിനു ശേഷം പോയി എന്നുമാണ് നോർമ പറഞ്ഞത്. ഇതോടെ കോറി ഡേവിസിനെയും വാറനെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ പോലീസ് തീരുമാനിച്ചു. എന്നാൽ അവരും നുണപരിശോധനയിൽ വിജയിച്ചു. അവർക്കെതിരെ മറ്റ് തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാതിരുന്നതുകൊണ്ട് തന്നെ ഇരുവരെയും സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കേണ്ടതായും വന്നു. അടുത്തതായി പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഡാനിയലാണ്. അതായത് നോർമയുടെ എക്സ് ബോയ് ഫ്രണ്ട്. ഡാനിയലുമായി ബ്രേക്കപ്പായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നോർമ കൊല ചെയ്യപ്പെടുകയായിരുന്നു. ബ്രേക്കപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കം കൊലപാതകത്തിൽ അവസാനിച്ചതായിരിക്കുമോ എന്നുള്ളതായിരുന്നു പോലീസുകാരുടെ സംശയം. എന്നാൽ നോർമ കൊല ചെയ്യപ്പെട്ട ദിവസം ഡാനിയൽ മറ്റൊരു സ്റ്റേറ്റിലേക്ക് കാമുകിയോടൊപ്പം യാത്ര പോയിരിക്കുകയായിരുന്നു എന്ന് കണ്ടെത്തിയതോടെ അയാളെയും സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. കേസ് അന്വേഷണം എങ്ങുമെത്താതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പോർട്ട് വൈനിമിയിൽ മറ്റൊരു കൊലപാതകം നടന്നത്. നോർമയുടെ വീട്ടിൽ നിന്നും 1-2 സ്ട്രീറ്റ് മാറിയുള്ള ഒരു നഴ്സിംഗ് ഹോമിൽ വെച്ച് 87 വയസ്സുള്ള ഒരു സ്ത്രീയാണ് കൊല ചെയ്യപ്പെട്ടത്. ആ സ്ത്രീയുടെ ക്രൈം സീനിൽ നിന്നും പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചില്ല. കൃത്യം 1 മാസത്തിന് ശേഷം 44 വയസ്സുള്ള സിന്ധ്യ എന്നുപേരുള്ള മറ്റൊരു സ്ത്രീ കൂടി കൊല ചെയ്യപ്പെട്ടു. ഒരു ലോക്കൽ കമ്പനിയിൽ കസ്റ്റമർ സർവീസ് മാനേജറായിരുന്ന സിന്ധ്യയെ കില്ലർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിനു ശേഷമാണ് കൊലപ്പെടുത്തിയത്. ഇതോടെ ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു സീരിയൽ കില്ലർ ആയിരിക്കുമെന്നുള്ള പോലീസിന്റെ സംശയം ബലപ്പെട്ടു. കാരണം കഴിഞ്ഞ 3 വർഷത്തോളം പോർട്ട് വൈനിമിയിൽ ഒരു കൊലപാതകം പോലും നടന്നിട്ടില്ല. ക്രൈം റേറ്റ് 0 ആയിരുന്നു. എന്നാൽ മാസങ്ങളുടെ വ്യത്യാസത്തിൽ 3 കൊലപാതകങ്ങൾ നടന്നതോടെ ക്രൈം റേറ്റ് കുതിച്ചുയർന്നു. ഇതോടെയാണ് ഒരു സീരിയൽ കില്ലറാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിച്ചത്.
പോലീസിന്റെ സംശയം ശരിവെക്കുന്ന തരത്തിൽ 1995 നവംബർ മാസത്തിൽ കാലിഫോർണിയയിൽ വെച്ച് ഒരു സീരിയൽ കില്ലർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കാസനോവ കില്ലർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗ്ലെൻ എഡ്വേർഡ് റോജേഴ്സ് എന്ന വ്യക്തിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഫ്ലോറിഡ, കാലിഫോർണിയ സ്റ്റേറ്റുകളിലായി 70 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഗ്ലെൻ റോജേഴ്സ് നോർമ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് കാലിഫോർണിയയിലുണ്ടായിരുന്നു. എന്നാൽ നോർമയുൾപ്പെടെയുള്ള പോർട്ട് വൈനിമിയിലെ 3 കൊലപാതകങ്ങളിലും ഗ്ലെൻ റോജേഴ്സിന്റെ പങ്ക് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. കേസിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ലാതെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. 2002 DNA ടെസ്റ്റുകളെല്ലാം സജീവമായതോടെ കോൾഡ് കേസായി കിടന്നിരുന്ന നോർമ റോഡ്രിഗസിന്റെ കേസ് റീഓപ്പൺ ചെയ്യപ്പെട്ടു. ഇതോടെയാണ് കേസിലൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചത്. നോർമയുടെ നഖങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ചത് കില്ലറിന്റെ സ്കിന്നിന്റെ ഭാഗങ്ങൾ തന്നെയാണെന്ന് കൺഫേം ചെയ്യപ്പെടുകയും അതിൽ നിന്നും കില്ലറിന്റെ DNA കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ആ DNA കാസനോവ കില്ലർ എന്നറിയപ്പെട്ട ഗ്ലെൻ എഡ്വേർഡ്സിന്റെ DNAയുമായി മാച്ച് ആയില്ല. അതുമാത്രമല്ല, FBIയുടെ DNA ഡാറ്റാബേസിലെ ഒരു ക്രിമിനലിന്റെ DNAയുമായും അത് മാച്ച് ആയില്ല. ഇതോടെയാണ് നോർമ റോഡ്രിഗസ് കേസിൽ സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരുടെ DNA സാമ്പിൾ കളക്ട് ചെയ്ത് പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചത്. പരിശോധനാ ഫലം പുറത്തു വന്നതോടെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഞെട്ടിത്തെറിച്ചുപോയി. കില്ലർ മറ്റാരുമായിരുന്നില്ല, വാറൻ തന്നെയായിരുന്നു. അയാളുടെ DNAയാണ് നോർമയുടെ നഖങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ചത്. 2003 August 27 വാറൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആദ്യമൊന്നും ചോദ്യം ചെയ്യലുമായി തീരെ സഹകരിക്കാതിരുന്ന വാറൻ പിന്നീട് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. തുടർച്ചയായുള്ള പ്രണയാഭ്യർത്ഥന നിരസിച്ചതുമൂലമുള്ള വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന്റെ മോട്ടീവ്. കൊലപാതകം നടന്ന 1993 തന്നെ നോർമയുടെ മകൻ ഓസ്റ്റിൻ വാറൻ അമ്മയെ ആക്രമിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അയാൾ നുണപരിശോധനയിൽ വിജയിക്കുകയും പിന്നീട് സീരിയൽ കില്ലറിലേക്ക് അന്വേഷണം വഴിതിരിഞ്ഞു പോയതും കാരണമാണ് വാറൻ 10 പിടിക്കപ്പെടാതിരുന്നത്. നോർമയുടെ നഖങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച തെളിവിൽ നിന്നും DNA കണ്ടെത്താൻ വൈകിയത് മറ്റൊരു കാരണമാണ്. 2004 March 2 കേസിലെ വിചാരണ ആരംഭിച്ചു. 2005 January 10 വിധി വന്നത്. ജീവപര്യന്തം തടവാണ് വാറന് ശിക്ഷ വിധിച്ചത്. പക്ഷേ 15 ശേഷം പരോളിന് അപേക്ഷിക്കാമെന്നും വിധിയിൽ പറയുന്നുണ്ട്. എന്നാലിപ്പോൾ വർഷം 2024 കഴിയാനായി. 21 വാറൻ ജയിലിനകത്ത് തന്നെയാണ്. പരോളിന് നിരവധി തവണ അപേക്ഷ സമർപ്പിച്ചെങ്കിലും അതെല്ലാം നിരസിക്കപ്പെട്ടു. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.